നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കള്ളും കഞ്ചാവുമായിട്ടുള്ള അവന്മാരുടെ വിളയാട്ടം കണ്ട് പേടിച്ചു. 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, ഞങ്ങളുടെ നിത്യമോള്, അവള് പനി പിടിച്ച് തുള്ളി വരച്ച് കിടന്നപ്പോ കോളനിയിലേക്ക് ഒരൊറ്റ ഓട്ടോ വന്നില്ല. തോളത്തിട്ട് എടുത്തോണ്ട് പോവാന്ന് വെച്ച അണമുറിയാത്ത പേമാരി, കൂട്ടത്തിലൊരാണ പോലും ഇല്ല. വഴിയിലിറങ്ങിയ വടിവാളും മടവാളുമായിട്ട് അവന്മാരുടെ ഭീഷണി. ചൈന കോളനിയിലെ പെണ്ണുങ്ങളെ മേഡം, ജീവനെ അങ്ങോട്ട് ഗോളിച്ചു അടങ്ങി നിൽക്കണ അവിടെ. ഇവർക്ക് ഇത്ര അഹങ്കാരം കൂടുതലാ മാഡം. ഈ സിറ്റിയുടെ കണ്ണായൊരു ഭാഗം ഭരിക്കുന്ന ദിവരാ. പോലീസിന് പോലും പേടിയാ ചൈന കോളനിയിലെ പെണ്ണുങ്ങളെ. നിന്നെ ഞങ്ങൾ ശരിയാക്കി തരണം. സരോജ മെമ്പറെ, ഇനി ഇങ്ങ് വന്നേ. എന്തേത്, നടുറോഡിൽ ഗുണ്ടായിസോ? കളക്ടർ മേഡോ, നിങ്ങളോടാ ചോദിച്ചത് എന്തായി കാണിക്കുന്നേന്ന്? മാഡം, ഞങ്ങള് അയാളെ വിടാനാ നിങ്ങളോട് പറഞ്ഞത്? അവൻ പോയിക്കളഞ്ഞല്ലോ. നിങ്ങൾ അവിടെ നിൽക്കണം. പൊതുവഴിയിൽ തോന്നിയസം കാട്ടിട്ട് അങ്ങനെ പോകാന്ന് കരുതിയോ നിങ്ങള്? ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം മേഡം? പൊതുവഴിയിലിട്ട് ഒരു ചെറുപ്പക്കാരനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ട് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ മാഡം? ഒന്ന് യു വിൽ ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. അനുപല്ലവി, കോൾ ദി പോലീസ്. വിളിക്കണം മാഡം, പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെയാന്ന് വെച്ച് വിളിക്കണം. എന്നിട്ട് ഞങ്ങളെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലണമെങ്കിൽ അങ്ങോട്ട് തൂക്കിക്കൊല്ലണം. മാഡം, ഞങ്ങളെപ്പോലെ ഒരു പെണ്ണാണല്ലോ വീടും കുടുംബമായിട്ട് താമസിക്കുന്ന ഒരാള്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആണുങ്ങളെയൊക്കെ കള്ളും കഞ്ചാവും കൊടുത്ത് മയക്കിയിട്ട് അവരൊന്നും ഇല്ലാത്ത സമയത്ത് പെണ്ണുങ്ങളുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി വന്നാം. എന്ത് ചെയ്യണം മാഡം? അതും പോട്ടേന്ന് വെക്കാം. അങ്ങനെ ചെയ്യുന്നവന്മാരുടെ മുട്ടുകാല് തല്ലി പിടിക്കാനായിട്ട് ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്ക് കൈക്ക് എല്ലുണ്ട്. ചൈന കോളനി എന്ന് പറഞ്ഞ ഒരു കോളനി അല്ല മാഡം, കുടുംബമാണ്. ഞങ്ങളിൽ ഒരാളുടെ കുടുംബത്തിലുള്ള ഒരു കുഞ്ഞിനെ കൊന്നു മാഡം. കോളനിയിലേക്കുള്ളത് ഒരൊറ്റ റോഡാ. ആ റോഡവന്മാര് ഒറ്റ രാത്രി കൊണ്ട് മതില് കെട്ടി അടച്ചു മാഡം. കള്ളും കഞ്ചാവുമായിട്ടുള്ള അവന്മാരുടെ വിളയാട്ടം കണ്ട് പേടിച്ചു. 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, ഞങ്ങളുടെ നിത്യമോള്, അവള് പനി പിടിച്ച് തുള്ളി വരച്ച് കിടന്നപ്പോ കോളനിയിലേക്ക് ഒരൊറ്റ ഓട്ടോ വന്നില്ല. തോളത്തിട്ട് എടുത്തോണ്ട് പോവാന്ന് വെച്ച അണമുറിയാത്ത പേമാരി, കൂട്ടത്തിലൊരാണ പോലും ഇല്ല. വഴിയിലിറങ്ങിയ വടിവാളും മടവാളുമായിട്ട് അവന്മാരുടെ ഭീഷണി. കോളനിയിലേക്ക് വിളിച്ചു വരുത്തിയ ഡോക്ടർമാരെ അവന്മാര് പേടിപ്പിച്ച് വിട്ടു മാഡം. നിത്യമോളുടെ നെറ്റി തുള്ളി നനച്ചിട്ടും ചൂടുകാപ്പി കൊടുത്തും കാവലിരുന്ന ഞങ്ങൾ പെണ്ണുങ്ങള് പുലർച്ചെയായപ്പോ ഒന്ന് മയങ്ങിപ്പോയി. ഞങ്ങളുടെ നിത്യമോളുടെ അമ്മയുടെ സുജാതയുടെ പൊട്ടിക്കരച്ചില് കേട്ട മാഡം ഞങ്ങളെ കണ്ണു തുറന്ന്. പൊള്ളിപ്പടഞ്ഞു കിടന്നിരുന്ന ഞങ്ങളുടെ കുഞ്ഞ് തണുത്ത് മരവിച്ച് മരത്തടി പോലെയായി. ചത്തുപോയി മാഡം. സാരമില്ല മാഡം, ഞങ്ങൾ ചെയ്തതാണല്ലോ അക്രമം. മാഡം പോലീസിനെ വിളിച്ചോളൂ.
മാഡം, കമ്മീഷണർ ലൈനുണ്ട്. കമ്മീഷണർ, കളക്ടർ ഹിയർ. ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട ഒരു പ്രശ്നം. ഉടൻ അറസ്റ്റ് വേണ്ടി വരും. ആരാ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത്? പോൾസണും ടീമാണ് മാഡം. Paulson and Gang, arrest them immediately. Paulson and Gang-നും ചൈന കോളനിക്കാരോട് എന്തെത്ര വൈരാഗ്യം! അവർക്കല്ല മാഡം പ്രശ്നം, അമിത് ഗ്രൂപ്പ്. അവർക്ക് ഞങ്ങളെയെല്ലാം അവിടുന്ന് ഒഴിപ്പിച്ചു വിട്ടിട്ട് ആ ഭൂമിയിൽ ഫ്ളാറ്റ് കെട്ടണം. അതിനുവേണ്ടി അമിത് ഗ്രൂപ്പ് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നതാ പോൾസൺ ഗ്രൂപ്പിനെ. കള്ളം പറഞ്ഞതുമല്ല. എന്നെ നിന്റെ ഏട്ടത്തിനെങ്കിലും അന്വേഷിച്ചുപോട്ട കാര്യമുണ്ട്. പിന്നെ അയാൾ ഇവിടെ തന്നെ ഉണ്ടടാ. വിഷമിക്കട്ടെ. ഒരു അമിത് ഗ്രൂപ്പും പാവങ്ങളുടെ കൂര പൊളിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശവമഞ്ചത്തിന് മേലെ ഫ്ളാറ്റ് കെട്ടി ഉയർത്തില്ല. നന്ദിയുണ്ട് മാഡം. ഞാനുണ്ട് കൂടെ. ആ പിന്നെ സരോജ മെമ്പറേ, മെമ്പർ ഒരു ജനപ്രതിനിധിയാ, മറക്കണ്ട. സോറി മാഡം. ഡാമിട്ട പെട്ടെന്ന് പോവാം, സമയം വൈകി. ശരി മോളെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.